കാമുകൻ കൊലപ്പെടുത്തി കേരള തമിഴ്നാട് അതിർത്തിയിലെ ഇറച്ചിപ്പാലം തോട്ടിൽ തള്ളിയ സ്ത്രീയുടെ മൃതദേഹം കണ്ടെടുത്തു. അടിമാലി മുനിയറ പൊന്നെടുത്തുംപാറയിൽ ബാബുവിൻ്റെ ഭാര്യ സാലുവാണ് കൊല്ലപ്പെട്ടത്. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടർ അടച്ച ശേഷം 3 മണിക്കൂറോളം നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നവംബർ 3 സാലുവിനെ കാണാതായത്. ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാമുകൻ ഉപ്പുതറ ചപ്പാത്തു സ്വദേശി സലിൻ സാലുവിനെ കൊലപ്പെടുത്തിയതായി കണ്ടെത്തി. നവംബർ 11 ഉത്തമപാളയത്ത് നിന്നും തിരികെ വരുന്ന വഴിയാണ് കൊല നടത്തിയത്. മൃതദേഹം മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഇറച്ചിപ്പാലം തോട്ടിൽ തള്ളിയെന്നും സലിൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് തെരച്ചിലിനായി വെള്ളം തുറന്നുവിടുന്ന ഷട്ടർ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി തേനി കളക്ടർക്ക് കത്ത് നൽകി. രാവിലെ 7 തമിഴ്നാട് ഷട്ടർ അടച്ചു. പോലീസും നാട്ടുകാരും ചേർന്ന് ഇറച്ചിപ്പാലം മുതൽ തോട്ടിലൂടെ തെരച്ചിൽ ആരംഭിച്ചു. ചെങ്കുത്തായ മലയിലും കൂറ്റൻ പാറക്കെട്ടുകൾ നിറഞ്ഞ തോട്ടിലുമായി 3 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇറച്ചിപ്പാലത്തു നിന്നും 2 കിലോമീറ്ററോളം അകലെയാണ് പാറയിടുക്കിൽ ജഡം മുടക്കിക്കിടന്നിരുന്നത്. ബോഡി നമ്മുടെ ഹസ്ബൻഡിനെ കണ്ട് നമ്മൾ ഐഡന്റിഫൈ നോക്കുന്നുണ്ട്. അത് ഐഡന്റിഫൈ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഷമാണെന്നുണ്ടെങ്കിൽ DNA ചെയ്തിട്ട് അത് നമുക്ക് ഐഡന്റിഫൈ സാധിക്കുന്നത്. അത് അവരുടെ ബന്ധുക്കളുടെ ബ്ലഡും ബാക്കിയുള്ള കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. വെവ്വേറെ വിവാഹം കഴിച്ച സലിനും സാലുവും 3 വർഷത്തിലധികമായി പ്രണയത്തിലായിരുന്നു. അടുത്തിടെ സാലു മറ്റൊരാളുമായി അടുക്കുകയും സലിന്റെ പക്കൽ നിന്നും കടം വാങ്ങിയ 2.5 ലക്ഷം രൂപ തിരികെ നൽകാതിരിക്കുകയും ചെയ്തു. ഇതിനു പുറമെ കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് കൊല നടത്താൻ കാരണമെന്നാണ് സലിൻ മൊഴി നൽകിയിരിക്കുന്നത്. അറസ്റ്റിലായ സലിൻ റിമാൻഡിലാണ്. ഇറച്ചിപ്പാലത്തു നിന്നും ഷിജോ ജോർജിനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.